ജീവിത മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച് കലാ സാംസ്കാരിക രാഷ്ട്രീയ സാമൂഹിക സാമുദായിക പാന്ഥാവുകളിൽ വിജയഗാഥ വരിച്ചിട്ടുള്ള ജീവിതങ്ങളുമായി പവർ വിഷിൻ്റെ മുഖാമുഖ പരിപാടിയിൽ ഞങ്ങൾക്ക് സംവദിക്കുവാൻ കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഈ മുഖാമുഖ പരിപാടിയിൽ ഞങ്ങളുടെ അതിഥിയായി എത്തുന്നത് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ രാഷ്ട്രീയത്തിൻ്റെ ബാലപാഠങ്ങൾ പഠിച്ച് അത് തുടർന്ന് പൊതു ജനസേവന രംഗത്തും രാഷ്ട്രീയ ജീവിതത്തിലും അടിക്കടി ഉയർച്ച പ്രാപിച്ച വ്യക്തിത്വത്തിന് ഉടമ. 29 വയസ്സിൽ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രി എന്ന പദവിക്ക് ഉടമ. കേരള രാഷ്ട്രീയത്തിൽ നിയമസഭാ സാമാജികൻ എന്ന നിലയിലും മെമ്പർ ഓഫ് പാർലമെൻറ്, കേരള ആഭ്യന്തര വകുപ്പ് മന്ത്രി, ഇപ്പോൾ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് എന്ന നിലകളിൽ പ്രശോഭിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ രമേശ് ചെന്നിത്തല അവരാണ് ഈ മുഖാമുഖ പരിപാടിയിൽ നമ്മളോടൊപ്പം ചേരുന്നത്. താങ്കളെ ഈ മുഖാമുഖ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 1970 ചെന്നിത്തല ഹൈസ്കൂളിലെ KSU യൂണിറ്റ് സെക്രട്ടറി എന്ന നിലയിൽ നിന്ന് തുടങ്ങി 4 തവണ മെമ്പർ ഓഫ് പാർലമെന്റ് അംഗം, നിയമസഭാ സാമാജികൻ, ആഭ്യന്തര മന്ത്രി, ഇപ്പോൾ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ആയിരിക്കുന്ന താങ്കൾ ഈ തിരക്കിട്ട ജീവിതത്തിൽ ഞങ്ങളോട് അല്പം സമയം ചിലവഴിക്കുന്നതിന് പവർ വിഷിൻ്റെ പേരുള്ള നന്ദി ആദ്യമേ തന്നെ അറിയിക്കുന്നു. സർ, ജനാധിപത്യ രാജ്യങ്ങളിൽ ഒരു വൻ ശക്തിയായി നിലനിൽക്കുന്ന ഇന്ത്യ, ഭാരതത്തിൻ്റെ അടുത്ത അല്ലെങ്കിൽ ഭാവി പ്രധാനമന്ത്രി ആരായിരിക്കും എന്നുള്ള ഒരു ചിന്ത ലോകം മുഴുവനും ഒരു പക്ഷേ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന അവസരങ്ങളാണിപ്പോൾ. അങ്ങനെയുള്ള അവസരത്തിൽ ഒരു ഇലക്ഷൻ നടക്കുന്ന അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരവസരമാണ് ഈ ഇലക്ഷനിൽ. കോൺഗ്രസ് പാർട്ടി എന്നവരുടെ ശുഭാപ്തി വിശ്വാസം എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഇന്ത്യയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടി ഏറ്റവും വലിയ പാർട്ടിയായി ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെടും എന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത്. ഇത്തവണ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു മതേതര ജനാധിപത്യ ഗവൺമെൻറ് അധികാരത്തിൽ വരും എന്നുള്ളതിൻ്റെ സൂചനകൾ നമുക്ക് കാണാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ടുള്ള കഠിനാധ്വാനമാണ് ഞങ്ങളെപ്പോലെയുള്ള പാർട്ടി പ്രവർത്തകരും ജനങ്ങളും ഇന്ന് ഇന്ത്യയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഏറ്റവും വലിയ വിശ്വാസം ഇന്ത്യയിലെ എല്ലാ മതേതര കക്ഷികളെയും യോജിപ്പിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു കോൺഗ്രസ് ഗവൺമെൻറ് അധികാരത്തിൽ വരിക എന്നുള്ളതാണ്. RSS BJPയുടെയും സംഘപരിവാറിൻ്റെയും ഗവൺമെൻറ്റാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 5 വർഷക്കാലം ഉണ്ടായിരുന്നത്. ഈ ഗവൺമെൻറ് തീർത്തും നിരാശാജനകമായ പ്രകടനമാണ് കാഴ്ചവെച്ചത്. മതന്യൂനപക്ഷങ്ങൾക്കും ഇന്ത്യയിലെ വിവിധ മത വിഭാഗങ്ങൾക്കും ഏറ്റവും കൂടുതൽ അക്രമങ്ങൾ നേരിടേണ്ടി വന്ന കാലമായിരുന്നു 5 വർഷം. ജാതിമത ചിന്തകൾക്ക് അതീതമായി രാജ്യത്തെ നയിക്കേണ്ട ഒരു ഗവൺമെൻറ് ജാതിയുടെ പേരിൽ മതത്തിൻ്റെ പേരിൽ ജനങ്ങളെ പീഡിപ്പിക്കുന്ന ഏറ്റവും ദുഃഖകരമായ അവസ്ഥയാണ് 5 വർഷം ഉണ്ടായത്. അതുകൊണ്ട് മാത്രമല്ല, രാജ്യത്തിൻ്റെ സാമൂഹ്യ സാമ്പത്തിക രംഗങ്ങളിലുണ്ടായ വൻപിച്ച തകർച്ച, ഇതെല്ലാം ഒരു ഗവൺമെൻറ് മാറ്റത്തിന് ജനങ്ങളെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളാണ്. നോട്ട് പിൻവലിക്കൽ, GST, ഇതെല്ലാം നാടിനും ജനങ്ങൾക്കും ഉണ്ടായിട്ടുള്ള വൻതോതിലുള്ള തിരിച്ചടി. ഇതെല്ലാം കൂടി കണക്കിലെടുക്കുമ്പോൾ ജനങ്ങൾ ഒരു മതേതര ജനാധിപത്യ ഗവൺമെൻറ് ഉണ്ടാകണം എന്നുള്ള ആഗ്രഹത്തോടെ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് വിലയിരുത്താൻ കഴിയുന്നത്. സർ, താങ്കൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു ഒരു ന്യൂനപക്ഷ ഏകീകരണം, അങ്ങനെ ഒരു സംഭവം കേരളത്തിലുണ്ടായിട്ടുണ്ടോ? കേരളത്തിൽ ന്യൂനപക്ഷ ഭൂരിപക്ഷ ഏകീകരണം ഉണ്ടായിട്ടുണ്ട്. കാരണം മതന്യൂനപക്ഷങ്ങൾക്ക് RSS BJPയുടെയും സംഘപരിവാറിൻ്റെയും പീഡനങ്ങളിൽ നിന്നും അവരുണ്ടാക്കുന്ന പ്രയാസങ്ങളിൽ നിന്നും ഒരു മോചനം അവരാഗ്രഹിക്കുന്നു. നരേന്ദ്രമോദി ഗവൺമെൻറ് വരരുത് എന്നുള്ള ആഗ്രഹത്തോടെ ജനങ്ങൾ, പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങൾ, ഒറ്റക്കെട്ടായി UDFന് വോട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഭൂരിപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം ശബരിമലയിലുണ്ടായ ആചാര ലംഘനം, അതിൻ്റെ കാര്യത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ് സ്വീകരിച്ച കാർക്കശ്യപൂർണമായ സമീപനം വിശ്വാസ സമൂഹത്തിന് വലിയ തോതിൽ മുറിവേൽപ്പിച്ചിട്ടുണ്ട്. അവരും ഇടതുപക്ഷ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് കോൺഗ്രസിനെയും UDFനെയും പിന്തുണച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. സാറ് സംസാരിച്ചപ്പോൾ പറഞ്ഞു ആചാര ലംഘനം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി സംസാരിച്ചു. ഒരു ക്രിസ്തീയ ചാനൽ എന്ന നിലയിൽ പവർ വിഷനിൽ ഞങ്ങൾ തങ്ങളോട് ഇനി സാമുദായികപരമായ കാര്യങ്ങളിൽ കടക്കുകയാണ്. പെന്തക്കോസ് സമൂഹത്തിൽ
നേതാക്കളുമായും പ്രത്യേകിച്ച് കൺവെൻഷനുകളിലും താങ്കൾ പങ്കെടുക്കുന്നുണ്ട്. പെന്തക്കോസ്തുകാരെ പറ്റി താങ്കളുടെ വ്യക്തിപരമായ അഭിപ്രായം എന്താണ്? എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു വിഭാഗമാണ് പെന്തക്കോസ്ത് വിഭാഗം. ഞാൻ അവരുമായി വളരെയേറെ അടുത്ത് പ്രവർത്തിക്കുന്നുണ്ട്. IPC ആണെങ്കിലും ചർച്ച് ഓഫ് ഗോഡ് ആണെങ്കിലും അതുപോലെ തന്നെ നിരവധി സ്വതന്ത്ര സഭകളുണ്ട്. അവരുമായി അതിൻ്റെ മത മേലെ അവരുടെ അധ്യക്ഷന്മാരുമായിട്ടെല്ലാം വളരെ അടുത്ത ബന്ധം എനിക്കുണ്ട്. അവർ സമൂഹത്തെ നേർവഴിക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ് മുന്നോട്ട് വരുന്നത്. പ്രത്യേകിച്ച് സമൂഹത്തിൽ വളർന്നു വരുന്ന മദ്യപാന ശീലം ഇല്ലാതാക്കാൻ, മയക്കുമരുന്ന് ഇല്ലാതാക്കാൻ, സമൂഹത്തിൽ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ, സമൂഹത്തെയും രാജ്യത്തെയും സ്നേഹിക്കാൻ, ദൈവഭയത്തോടെ ജീവിക്കാൻ ഒക്കെ പ്രേരിപ്പിക്കുന്ന ചിന്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ടാണ് ഞാൻ പെന്തക്കോസ്ത് സഭയെ കാണുന്നത്. ഞാൻ മാവേലിക്കരയും കോട്ടയത്തും നാല് തവണ MP ആയിരുന്ന ആളാണ്. ഈ സഭകളും ധാരാളം ഈ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള സഭകൾക്കപ്പുറത്ത് സ്വതന്ത്ര സഭകൾ ധാരാളമുണ്ട്. അവരെല്ലാം ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ജനങ്ങളെ ആത്മീയതയുമായി ബന്ധപ്പെടുന്നവരാണ്. അപ്പോൾ ഭൗതികതയും അധ്യാത്മികതയുമായി ജനങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു വലിയ മിഷനാണ് ഈ സഭകൾ, അത് ഏത് സഭയാണെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം. സാറെ സംസാരിച്ചുകൊണ്ട് വീണ്ടും പറഞ്ഞു, സമാധാന മാർഗം കാംക്ഷിക്കുന്ന ഒരു കൂട്ടമാണ് പെന്തക്കോസ്ത് സമൂഹം അല്ലെങ്കിൽ ക്രിസ്തീയ സമൂഹം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് കുറ്റവാളി പട്ടികയിൽ നമ്മൾ പെന്തക്കോസ്ത് വിശ്വാസികൾ അല്ലെങ്കിൽ അവരുടെ എണ്ണം തുലവും കുറവാണെന്ന് തന്നെ 0% ആണെന്ന് തന്നെ പറയാൻ കഴിയും. അങ്ങനെയെങ്കിൽ പെന്തക്കോസ്ത് സമൂഹത്തിന് ഈ കേരളത്തിലെ സർക്കാരുകൾ, വന്നുപോയിട്ടുള്ള കേരള സർക്കാരുകൾ വേണ്ട പരിഗണനയും അംഗീകാരവും നൽകിയിട്ടുണ്ടോ എന്ന് താങ്കൾക്ക് വ്യക്തിപരമായി തോന്നുന്നുണ്ടോ? അത് നമ്മൾ വിലയിരുത്തപ്പെടേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു പെന്തക്കോസ്ത് സമൂഹം അതിൽ വിശ്വസിക്കുന്ന ആളുകൾ അവർ ദൈവഭയത്തോടെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, അതോടൊപ്പം തന്നെ കുറ്റകൃത്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിന്ന്, അതുപോലെ ഇപ്പം മദ്യപാനം, ഡ്രഗ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പുതിയ തലമുറയിൽ കൂടുതലുണ്ടൊരു കാലമാണ്. അതിൽ നിന്നെല്ലാം ആളുകളെ മോചിപ്പിക്കാൻ, ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ കുറ്റകൃത്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ, അതൊക്കെ ഒരു ഡിറ്ററൻ്റായി പ്രവർത്തിക്കാൻ സഭയ്ക്ക് കഴിയുന്നുണ്ട് എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. പെന്തക്കോസ്തുകാർ എന്ന പേരിൽ അർഹിക്കപ്പെട്ട മനുഷ്യാവകാശങ്ങൾ പോലും ആ പെന്തക്കോസ്ത് മതത്തിലേക്ക് അല്ലെങ്കിൽ പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് കടന്നു വന്ന നിലയിൽ ആളുകൾക്ക് നിഷേധിക്കപ്പെട്ടുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് വടക്കൻ മലബാറിൽ, മലബാർ മേഖലകളിൽ കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ്, വിദ്യാഭ്യാസത്തിനുള്ള ധനസഹായങ്ങൾ, കാർഷികർക്കായിട്ടുള്ള ധനസഹായങ്ങൾ, വീട് വെക്കുന്നുള്ള സർട്ടിഫിക്കറ്റുകൾ എന്നിവയൊക്കെ ലഭിക്കുന്നതിന് പലപ്പോഴും ചില നൂലാമാലകൾ കൂടി കടന്നുപോയിട്ട് അവർക്ക് ഹിന്ദുമതത്തിലായിരിക്കാമെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും മതത്തിലാണെങ്കിലും പെന്തക്കോസ്തിലേക്ക് മാറി എന്നുള്ള നിലയിൽ അവരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടു എന്നുള്ള വാർത്തകൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ എന്തെങ്കിലും വാസ്തവമുണ്ട്? അത് പരിശോധിക്കേണ്ട കാര്യമാണ്. വിശ്വാസത്തിൻ്റെ പേരിൽ ആളുകൾ നിലപാടുകൾ സ്വീകരിച്ചാൽ അവരെ പ്രോസിക്യൂട്ട് ചെയ്യുന്ന നടപടിയോട് നമുക്ക് യോജിപ്പില്ല. അപ്പോൾ അത് പരിശോധിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത്തരം കേസുകൾ ഉണ്ടാകുമ്പോൾ അത് പരിശോധിച്ച് അതിൻ്റെ എല്ലാ ഗവൺമെൻറ്റുകളും അക്കാര്യത്തിൽ നീതിപൂർവമായ സമീപനം സ്വീകരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. താങ്കളുടെ ആ അഭിപ്രായത്തിന് വളരെ നന്ദി, ആ സമീപനത്തിന് നന്ദി. വീണ്ടും അടുത്ത ഒരു പടി കൂടെ കടന്നു ചോദിക്കുകയാണ്, കാലാകാലങ്ങളിൽ വരുന്ന ഗവൺമെൻറ്റുകൾ ദളിത് ക്രൈസ്തവരുടെ റിസർവേഷൻ അല്ലെങ്കിൽ അവരുടെ സംവരണ സംബന്ധമായ പല ചർച്ചകളും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതുവരെയും അതിന് കാര്യമായ ഒരു മുന്നേറ്റം ഉണ്ടായിട്ടില്ല. ഇനി ഭാവിയിൽ വരാൻ പോകുന്ന കോൺഗ്രസ് അല്ലെങ്കിൽ അധികാരത്തിൽ വരുമെന്ന് താങ്കൾ ശുഭാപ്തി വിശ്വാസം വെച്ചു പുലർത്തുന്നുണ്ട്, ആ നിലയിൽ അങ്ങനെയുള്ള സമീപനം കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുണ്ടാകുമോ? ഞാൻ കോട്ടയം MP ആയിരുന്ന കാലത്താണ് ഈ പാർലമെൻറ്റിൽ ഇവർക്ക് സംവരണ ആനുകൂല്യങ്ങൾ നൽകണമെന്നുള്ള ഒരു ബില്ല് തന്നെ അവതരിപ്പിച്ചു. ഞാൻ ആവശ്യം ഉന്നയിച്ചതാണ്. അന്ന് അതിന് ഏറ്റവും ശക്തമായി എതിർത്തത് ഞാൻ ഇന്നും ഓർക്കുന്നു, അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയി അദ്ദേഹം എഴുന്നേറ്റ് എന്ന് പറഞ്ഞു ഇതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്ന് പറഞ്ഞു, ഞാൻ ഓർക്കുകയാണ്. അതുമാത്രമല്ല, അന്ന് അതിനെ എന്നെ എതിർത്തത് പട്ടികജാതി സംഘടനകൾ, അവരുടെ MP കൂട്ടമായിട്ട് അന്ന് എന്നെ എതിർക്കുകയുണ്ടായി. അവർ പറഞ്ഞു ഇതെല്ലാം കൺവെർഷന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്, അതുകൊണ്ട് പട്ടികജാതി സംഘടനകൾ ഇതിനെതിരാണ്, പട്ടികജാതി വിഭാഗങ്ങളെ ഇതിൽ അത് ദ്രോഹിക്കുന്നതാണെന്ന് പറഞ്ഞ് അവർ വലിയ ഒച്ചപ്പാട് ഉണ്ടാക്കിയത്. ഞാൻ പക്ഷേ എൻ്റെ നിലപാടിൽ ഉറച്ചു നിന്നു. എൻ്റെ അഭിപ്രായം വിശ്വാസത്തിൻ്റെ പേരിൽ മാനുഷികമായി കിട്ടേണ്ട ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ്. ഇന്ന് ഏറ്റവും വലിയ പ്രശ്നം വന്നിരിക്കുന്നത് ഈ പട്ടികജാതി സംഘടനകളും അവരുടെ MP പാർലമെൻറ്റിൽ ഇതിനെതിരായ വലിയ, ഇപ്പോഴും വലിയ ഒരു ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. ശ്രീ കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് അവരുടെ സാമൂഹ്യമായ പിന്നോക്കാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട്
അന്ന് ഞാൻ ഗവൺമെന്റിൽ മന്ത്രിയായിരുന്നു. അവിടെ ചെറുപ്പത്തിൽ 29 എന്നുള്ളത് ശരിയല്ല, 28 വയസ്സാണ്. 28 വയസ്സുണ്ട്. ഇന്നും അറിക്കാട് അവിടെ കിടക്കട്ടെ, ഹൈദരാബാദ് ലംഘിച്ചില്ല, ദൈവത്തിന്റെ അനുഗ്രഹമാണ്. അപ്പം അന്നാണ് ഏറ്റവും ആദ്യമായി ഈ ദളിത് ക്രൈസ്തവർക്ക് വേണ്ടിയിട്ട് ഒരു കോർപ്പറേഷൻ ഉണ്ടാക്കിയത്. പരിവർത്തിത ക്രൈസ്തവ കോർപ്പറേഷൻ എന്നാണ് അതിൻ്റെ പേര്. അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് ആളുകൾക്ക് വലിയ സഹായം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതാണ്. ഈ നേരത്തെ എതിർപ്പ് പാർലമെൻറ്റ് അംഗങ്ങളിൽ ഭൂരിപക്ഷവും ഈ ദളിത് വിഭാഗത്തിൽപ്പെട്ടവരായതുകൊണ്ട് അവരുടെ അഭിപ്രായം കൂടി കണക്കിലെടുക്കാതെ പാർലമെൻറ്റിൽ ഇത് എങ്ങനെ അവതരിപ്പിച്ച് പാസ്സാക്കുന്ന ഒരു പ്രശ്നം നിലനിൽക്കുകയാണ്. പക്ഷേ ഞാൻ ഈ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരാളാണ്. വിശ്വാസത്തിൻ്റെ പേരിൽ സാമൂഹ്യ നീതി നിഷേധിക്കുന്ന നടപടിയോട് യോജിപ്പില്ല. തീർച്ചയായിട്ടും സാർ പറഞ്ഞതുപോലെ പെന്തക്കോസ്ത് അനുഭവം എന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു മന പരിവർത്തനമാണ്, മതപരിവർത്തനമല്ല ഒരിക്കലും ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആ നിലയിൽ സാറും പാർട്ടിയും ചെയ്യുന്ന ആ നല്ല സമീപനത്തിന് നന്ദിയോടെ ഞങ്ങൾ ഓർക്കുകയാണ്. അതുപോലെ തന്നെ പെന്തക്കോസ്ത് സമൂഹത്തെ അല്ലെങ്കിൽ സമുദായത്തെ ഒരു സ്പെഷ്യൽ കമ്മ്യൂണിറ്റി എന്ന നിലയിൽ അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ ഒരു കേരളത്തിലെ ഒരു പ്രമുഖ നേതാവ് എന്ന നിലയിൽ അതിനെന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ? തടസ്സങ്ങൾ ധാരാളമുണ്ട്. കാരണം എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള സഭകളൊക്കെ അതിനോട് അനുകൂലിക്കുമോ എന്നുള്ള കാര്യത്തിൽ അത് പരിശോധിക്കേണ്ട കാര്യമാണ് ഇന്നിപ്പം. പക്ഷെ അതിനൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പം ധാരാളം സ്വതന്ത്ര സഭകളും വ്യക്തികൾ നയിക്കുന്ന പെന്തക്കോസ് യൂണിറ്റുകളൊക്കെ ധാരാളം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങനെ കണക്കാക്കണം എന്ന് അറിയില്ല. പാസ്റ്റേഴ്സിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ വിശ്വാസ സമൂഹം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അവരോട് പറയും, നിങ്ങളെല്ലാം ഒന്നാവ് എന്ന് ഞാൻ പറയാറുണ്ട്. അതൊന്നും ആരും, ഞാൻ ഇടയ്ക്കൊരു മീറ്റിംഗ് കൂടിയിരുന്നു. അന്ന് ഞാൻ അവരോടൊക്കെ പറഞ്ഞു, നിങ്ങളിങ്ങനെ എല്ലാവരും ഇങ്ങനെ ഞങ്ങൾ വിളിക്കാൻ പറ്റും, ഒത്തിരി ആയിപ്പോയി. ഇപ്പം നമ്മൾ IPC വിളിക്കാം, ചർച്ച് ഓഫ് ഗോഡ് വിളിക്കാം, അല്ലെങ്കിൽ അസംബ്ലീസ് ഓഫ് ഗോഡ് വിളിക്കാം, അല്ലാണ്ട് നമ്മൾ അപ്പം അവർ വന്ന് പറയും ഞങ്ങളെ വിളിക്കണം, ഞങ്ങൾ വേറെ സംഘടനയാണ്. അപ്പോൾ അതൊരു വലിയ പ്രശ്നമാണ്. ആദ്യം അത് പരിഹരിക്കണം നിങ്ങളെല്ലാവരും കൂടി നിന്ന്. തീർച്ചയായിട്ടും ഒരു വളരെ വാലിഡ് ആയിട്ടുള്ള പോയിന്റാണ് സാർ പറഞ്ഞത്. പക്ഷേ രാഷ്ട്രീയ പാർട്ടികളെ പോലെ തന്നെ ഗ്രൂപ്പിസവും അല്ലെങ്കിൽ ഒരു ഒന്നിച്ചു നിൽക്കുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ തന്നെയും ആ അനേകരെ റീച്ച് ചെയ്യുന്ന രീതിയിൽ അങ്ങനെയാണ് പല രീതിയിൽ നിൽക്കുന്നത് ഞങ്ങൾ മനസ്സിലാക്കുന്നു. എങ്കിലും പെന്തക്കോസ്ത് സമൂഹം എപ്പോഴും ഒറ്റക്കെട്ടാണ്. അങ്ങനെയുള്ള ഐക്യ ശ്രമങ്ങൾ കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു, ഭാരതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ കഴിഞ്ഞ വർഷം തിരുവല്ലയിൽ നടന്ന പ്രാർത്ഥനാ മീറ്റിംഗ്, അതോടെ തന്നെ കേരള യാത്ര, കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന കേരള യാത്രയിൽ ഐക്യമായി നിൽക്കാനുള്ള ഒരു ആഹ്വാനം തന്നെ ഇപ്പോൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. സാറിൻ്റെ പോയിന്റ് ഞങ്ങൾ വിലക്കെടുക്കുന്നു. തീർച്ചയായിട്ടും നമുക്ക് അത് നല്ലതാണ്. ഞാനത് അവരോട് തന്നെ പറഞ്ഞതാണ്. ഞാൻ പബ്ലിഷർ മാത്രമല്ല പറയുന്നത്, ഞാൻ അവരോട് തന്നെ പറഞ്ഞതാണ്. ഇങ്ങനെ സ്പ്രിന്റർ ഗ്രൂപ്പ്സായിട്ട് നിൽക്കാതെ അല്ലേ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നതായിരിക്കും നമുക്ക് നല്ലത്. കാരണം എല്ലാവരുടെയും ലക്ഷ്യം ഒന്നാകുമ്പം സഭകളിൽ എല്ലാം ഒരുമിച്ച് പോകുന്നത് നല്ലതാണ്. അത് സാധുപ്രായമാവുമെന്ന് സംശയമുണ്ട്. നമ്മൾ കേരളത്തിലെല്ലാവരും അവരവരുടേതായ വ്യക്തിത്വം ഉയർത്തിപ്പിടിക്കുന്നവരായതുകൊണ്ട് അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് നമ്മുടെ നാട്ടിൽ. തീർച്ചയായിട്ടും ഞാൻ അവരെ മോശക്കാരെ പറയുന്നതല്ല. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത് ഒരു പൊതുലക്ഷ്യത്തിൽ ഒരുമിച്ച് നിൽക്കുകയാണ് നല്ലതാണെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതെ, പ്രായോഗികമായ പ്രയാസങ്ങൾ കാണും അതിനൊക്കെ, എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. പക്ഷെ എന്നാലും പെന്തക്കോസ് ചർച്ചസ് ഈസ് എ ഗ്രോയിങ് ചർച്ച്. ഇന്ത്യയിലും ലോകത്തെമ്പാടും വളർന്നു വരുന്ന ഒരു വിശ്വാസ സമൂഹമായിട്ട് പെന്തക്കോസ് സഭയെ കാണാം. അതിൻ്റെ പ്രവർത്തനങ്ങളെ ഞാൻ വളരെ ആദരവോടുകൂടി കാണുന്ന ആളാണ്. എനിക്ക് വളരെ വിശ്വാസം, എന്നോട് വളരെയേറെ അടുപ്പമുള്ള ധാരാളം പാസ്റ്റർമാരുണ്ട്. അവരൊക്കെ വ്യക്തിപരമായി ഞാൻ അടുപ്പമുള്ള ആളുകളാണ്. അവരോടെല്ലാം എനിക്ക് വ്യക്തിപരമായി അടുപ്പം. നല്ല നിലയിൽ സമൂഹത്തെ നയിക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന സംഘടനകൾ തന്നെയാണ്. എന്തൊക്കെ സമൂഹത്തെ മനസ്സിലാക്കി ഹൃദയത്തിൻ്റെ ആ ഭാഷയിൽ സംസാരിച്ച താങ്കളുടെ സമീപനത്തിന് വളരെ നന്ദി അറിയിക്കുന്നു. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, ഈ അടുത്തിടെ കേരളത്തിലെ ഏറെ വിവാദമുണ്ടായ ഒരു കാര്യമാണ് ചർച്ച് പ്രോപ്പർട്ടി ബില്ല്. അതിൽ കേരള ഗവൺമെൻറ് അത് ആലോചിച്ചിട്ടുണ്ടെന്നും ആലോചിച്ചിട്ടില്ലെന്നും നടപ്പാക്കാൻ പോകുന്നു ഇല്ലെന്നും പ്രസ്താവനകൾക്ക് ഇറങ്ങിയപ്പോൾ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ താങ്കളെടുത്ത ആ തീരുമാനം, താങ്കളുടെ പ്രസ്താവനകൾ വളരെ ശ്രദ്ധേയമാണ്. ആ ചർച്ച് പ്രോപ്പർട്ടി ബില്ലിനെ പറ്റി താങ്കളുടെ വ്യക്തിപരമായ അഭിപ്രായം എന്താണ്? അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു ബില്ലല്ല. ചർച്ചിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ആരുടെ പ്രോപ്പർട്ടിയാണ്? ഇപ്പം ഒരു ഇടവക, കുമ്പനാട് ഇടവകയിലെ കുമ്പനാട് മാർത്തോമാ ചർച്ച് എന്ന് പറയുന്നത് ആ ചർച്ചിൻ്റെ പ്രോപ്പർട്ടിയാണ്. എന്ന് വെച്ചാൽ ആ ഇടവക അംഗങ്ങളുടെ പ്രോപ്പർട്ടിയാണ്. എന്ന് വെച്ചാൽ അവിടെ ഉള്ള വിശ്വാസികളായിട്ടുള്ള ഇടവക അംഗങ്ങളുടെ കോൺട്രിബ്യൂഷനിലൂടെ ഉണ്ടായിട്ടുള്ളതാണ്, അല്ലാണ്ട് സർക്കാർ കൊടുത്തതൊന്നുമല്ല. അപ്പം അത് അതിനെ ഭരിക്കാനുള്ള അവകാശം ഇടവകയിലെ അംഗങ്ങൾക്കുണ്ട്, അൽമായക്കാരുണ്ട്, അതോടൊപ്പം തന്നെ ബിഷപ്പുമാരുണ്ട്, മതമേലാധ്യക്ഷന്മാരുണ്ട്, അതിന് അവർക്ക് നിയമങ്ങളുമുണ്ട്. കത്തോലിക്ക സമൂഹമാണെങ്കിൽ അവർക്ക് കാനൻ നിയമങ്ങളുണ്ട്,
അതാണ് അവരെ ഗവേൺ ചെയ്യുന്നത്. അപ്പൊ മതമേലധ്യക്ഷൻ അച്ഛന്മാരുണ്ട്, പട്ടക്കാര്, അതോടൊപ്പം തന്നെ മതമേലധ്യക്ഷന്മാരെല്ലാവരും ഉണ്ട്. അവർ തീരുമാനിച്ചോളൂ. സർക്കാർ എന്തിനാണ് അനാവശ്യമായിട്ട് ഇടപെടുന്നത്? ആ ബില്ല് വലിയ അപകടകരമായിട്ടുള്ളതാണ്. ഞാനത് ആ ബില്ല് വായിച്ചു. ആ ബില്ല് ഗവൺമെന്റ് ഇതുവരെ പിൻവലിച്ചിട്ടില്ല. ആ ബില്ല് പറയുന്നത് ഏതെങ്കിലും ഒരു ചർച്ചിന്റെ പ്രോപ്പർട്ടിയിൽ തർക്കമുണ്ടായാൽ അത് തീരുമാനിക്കുന്ന ഒരു ട്രിബ്യൂണലിൽ വെക്കും ഗവൺമെന്റ്. ആ ട്രിബ്യൂണലിൽ എടുക്കുന്ന തീരുമാനം അന്തിമമാണ് എന്ന് വെച്ചാൽ അത് കോടതി പോലും ചോദ്യം ചെയ്യാൻ കഴിയാത്തതാണ്. അപ്പൊ അങ്ങനെ ഒരു തിരുവല്ലയിലോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഭാഗത്ത് നാട്ടിൽ ഒരു ചർച്ചിന്റെ പ്രോപ്പർട്ടിയെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിൽ ചില ആളുകൾ വെറുതെ കൊണ്ട് പരാതി കൊടുക്കുന്നവരുണ്ട്. കൊടുത്താൽ അത് ട്രിബ്യൂണൽ വന്ന് ട്രിബ്യൂണൽ തീരുമാനിക്കുകയാണ്, സഭയ്ക്കെതിരായിട്ട് അല്ലെങ്കിൽ ഇടവകയ്ക്കെതിരായി തീരുമാനിക്കുകയാണെങ്കിൽ അത് അംഗീകരിക്കാൻ പറ്റുന്നതാണ്. അതിനൊക്കെ സഭയിൽ തന്നെ നേതൃത്വമുണ്ട്, നിയമങ്ങളുണ്ട്, കീഴ്വഴക്കങ്ങളുണ്ട്, ചട്ടങ്ങളുണ്ട്, അതനുസരിച്ച് പ്രവർത്തിക്കണം. സർക്കാർ ഇടപെടേണ്ട കാര്യം എന്തിനകത്ത്? ഇതൊന്നും സർക്കാരിൻ്റെ ജോലിയിൽപ്പെട്ടതല്ല. ഇത് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് ബോധപൂർവം ചർച്ച് ബില്ല് കൊണ്ടുവന്ന് വിശ്വാസ സമൂഹത്തെ വിശ്വാസികളുടെ വിശ്വാസങ്ങളിലേക്കുള്ള കടന്നുകയറ്റമാണിത്. ഒരു കാരണവശാലും അംഗീകരിക്കത്തില്ല. ഇതിനെതിരെ പല്ലും നഖവും ഉപയോഗിച്ച് ഞങ്ങൾ എതിർക്കും. താങ്കളുടെ ആദ്യം മുതൽ തന്നെ നമ്മുടെ നിലപാടതാണ്. കാരണം അങ്ങനെ ഒരു വിശ്വാസികളുടെ ഇടയിൽ അവരുടെ അവകാശങ്ങൾക്ക് നേരെ ഒരു സർക്കാരും കടന്നു കയറാൻ പാടില്ല. അത് നോക്കാനാണ് ചർച്ചുള്ളത്, അത് നോക്കാനാണ് ഇവിടെ മതമേലധ്യക്ഷന്മാരുള്ളത്. അവർക്ക് നിയമങ്ങളുണ്ട്, അതനുസരിച്ച് അവർ പ്രവർത്തിക്കും. സ്വതന്ത്രമായി എല്ലാ സഭകളും പ്രവർത്തിക്കണം. അതിനകത്ത് സർക്കാരിൻ്റെ ഇടപെടൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. താങ്കൾ ഈ വിഷയത്തിൽ വളരെ വാചാലനായി, താങ്കളുടെ ആ വികാരം ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നു. നന്ദി. ഈ സംഭവം ഞാൻ പറയുന്നത് പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിയെ പറ്റി പറയുമ്പോൾ ന്യൂനപക്ഷ സംരക്ഷകർ എന്നുള്ള നിലയിൽ ചിലപ്പോൾ അത് ആ ഒരു പ്രതിച്ഛായ മങ്ങിപ്പോയോ എന്ന് തോന്നിയിട്ടിരിക്കുന്നു. കാരണം കൊടുങ്ങല്ലൂരും കുമ്മനാട്ടും സംഭവങ്ങളൊക്കെ നടന്നപ്പോൾ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇടതുപക്ഷ പാർട്ടിയാണ് ഇതിൽ മുൻകൈയെടുത്ത് അതിൽ പെന്തക്കോസ്തുകാർക്ക് സംരക്ഷകരായി തീർന്ന് എന്നുള്ളൊരു മൊഴി അല്ലെങ്കിൽ ധ്വനി ഉണ്ട്. അതിൽ എന്തെങ്കിലും വാസ്തവം? ഒരിക്കലുമല്ല. കാരണം കുമ്മനാട് സംഭവം ഉണ്ടായപ്പോൾ അവിടെ പോയ ഒരാൾ ഞാനാണ്, ഞാൻ പോയിട്ടുള്ള അവിടെ പബ്ലിക് മീറ്റിങ്ങിൽ ഞാൻ പ്രസംഗിച്ച ആളാണ്. ഇപ്പം പിന്നെ അവരാണ് ഭരിക്കുന്നത്. ഈ അവിടെ കുമ്മനാട് പ്രശ്നം ഉണ്ടാക്കിയതാരാ? സി ഐ ടിയുക്കാരാ, അല്ലാണ്ട് വേറെ ആരുമല്ല. സി ഐ ടിയുക്കാരാണ്, ടാക്സി ഡ്രൈവർമാരാണ് ആദ്യം അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്. പിന്നീട് അവർ തന്നെ സംരക്ഷകരായി വരുന്നത് പറഞ്ഞാൽ എന്ത് അർത്ഥമാണ്? അപ്പം വിശ്വാസ സമൂഹത്തോട് ഒരിക്കലും യോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുള്ളവരല്ല ഇന്നത്തെ ഗവൺമെൻറ്റും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും. ഇപ്പോൾ വോട്ടിന് വേണ്ടിയിട്ടാണ് ഞങ്ങളങ്ങനെ ആശയപരമായി തന്നെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ആണെങ്കിലും മതന്യൂനപക്ഷങ്ങളുടെ ആണെങ്കിലും താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ബാധ്യസ്ഥമാണ്. ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കിയത് നെഹ്റു പ്രധാനമന്ത്രി ആയിരുന്നപ്പോഴാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 14, 15, 30 ഇതെല്ലാം ഭരണഘടന 20, 30 ഇതെല്ലാം ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക അധികാര അവകാശങ്ങൾ കൊടുത്തുകൊണ്ടുള്ള വകുപ്പുകളാണ്. അതെല്ലാം ഉൾപ്പെടുത്തിയത് ആരാണ്? നമ്മുടെ കോൺഗ്രസ് അല്ലേ? അപ്പം കാലാകാലങ്ങളിൽ മതന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം ഉറപ്പുവരുത്തുക എന്നുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ ആവശ്യമാണ്. അതിൽ കോൺഗ്രസ് പാർട്ടി എന്ന് ഉറച്ചു നിൽക്കും. നമ്മൾ രാഷ്ട്രീയ കാര്യങ്ങളെ പറ്റി കൂടുതൽ സംസാരിച്ചു. താങ്കളുടെ ജീവിതത്തിലെ സിംഹഭാഗവും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയും അല്ലെങ്കിൽ പൊതുജന സേവനത്തിലൂടെയും ആയിരുന്നു. താങ്കളുടെ കുടുംബത്തെക്കുറിച്ച് അല്പ വാക്കുകൾ സംസാരിക്കണം. എൻ്റെ ഭാര്യ അനിത എം കോം ബിരുദധാരിയാണ്. യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ട് ഇപ്പം വി ആർ എസ് എടുത്തു. ഡൽഹിയിലായിരുന്നു ഞാൻ എം ബി ആയിരുന്ന കാലത്ത്, അവിടെയായിരുന്നു. അദ്ദേഹം തിരുവനന്തപുരത്തായിരുന്നു, അവിടെ നിന്നാണ് അങ്ങോട്ട് പോയത്. പിന്നെ ഇപ്പം വി ആർ എസ് എടുത്തു, പ്രായമൊക്കെ ആയതുകൊണ്ട് വി ആർ എസ് എടുത്തു. മക്കൾ രണ്ടുപേരാണ്. മൂത്തയാള് ഡോക്ടർ രോഹിത്, എം ബി ബി എസ് കഴിഞ്ഞ് എം ഡി കഴിഞ്ഞ് റേഡിയോളജിസ്റ്റാണ്. ഇപ്പം പുള്ളിയുടെ കല്യാണം കഴിച്ചു. കൺഗ്രാജുലേഷൻസ് അറിയിക്കുന്നു. താങ്ക് യു. ആ കുട്ടി ശ്രീജ, അത് എം ബി ബി എസ് ബിരുദധാരിയാണ്, കൊച്ചിയിലാണ് വീട്. രണ്ടാമത്തെ മകൻ ഡോക്ടർ രമിതാണ്, ഡോക്ടറല്ല രമിതാണ്, എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ ബിരുദധാരിയാണ്. ഇപ്പോൾ സിവിൽ സർവീസ് എഴുതി, 210th റാങ്കായിരുന്നു. ഐ പി എസ് ആണ് കിട്ടിയത്. പക്ഷേ നീളക്കുറവ്, 1 സെൻറ്റിമീറ്റർ നീളക്കുറവ് കാരണം ഐ ആർ എസ് ആയി. ഇപ്പോൾ അസിസ്റ്റന്റ് കമ്മീഷണർ ഇൻകം ടാക്സ് ആണ്. അപ്പം ഇപ്പം ലീവ് എടുത്തിരിക്കുകയാണ്, വീണ്ടും എഴുതാൻ വേണ്ടിയിട്ട്. അപ്പം അവന് വീണ്ടും ഐ എ എസ് കിട്ടണമെന്നുള്ള താല്പര്യത്തിൻ്റെ പേരിൽ നമുക്ക് റിസർവേഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആ റാങ്ക് ഐ എ എസ് കിട്ടാൻ പര്യാപ്തമല്ല. അപ്പം അതുകൊണ്ട് വീണ്ടും ഒന്നുകൂടി എഴുതാനായിട്ട് പോയിരിക്കുകയാണ്. താങ്കൾ ചെയ്യുന്നത് ഒരു വിധത്തിൽ പൊതുജന സേവനമാണ്. മക്കൾ രണ്ടുപേരും
ഒരാൾ ആതുര സേവന രംഗത്തും മറ്റേയാൾ സിവിൽ സർവീസിലും അങ്ങനെ പൊതുജന സേവനത്തിൽ മുന്നിട്ട് നിൽക്കുന്നതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. ആ അവരുടെ നേട്ടങ്ങളിൽ ഞങ്ങൾ പവർ വിഷൻ കുടുംബം അതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു, തങ്ങളോടൊപ്പം സന്തോഷിക്കുന്നു. ജീവിതത്തിൽ വ്യക്തിപരമായ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ ഏതെങ്കിലും പാസ്റ്റർമാരുടെ അടുത്ത് പോയി പ്രാർത്ഥിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ജീവിതത്തിലെ അനുഭവം താങ്കൾക്കുണ്ടായിട്ടുണ്ടോ? എല്ലാ പാസ്റ്റർമാരും കൊണ്ട് ഞാൻ പ്രാർത്ഥിപ്പിക്കാറുണ്ട്. അതായത് പാസ്റ്റർ കെ സി ജോൺ ആണെങ്കിലും നമ്മുടെ കുമ്പലാട്ട് ഡാഡി എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് അല്ലേ, ഡാഡി എന്ന് വിളി ഞാൻ വിളിക്കുന്ന വലിയപ്പച്ചൻ എന്നെപ്പോഴും പ്രാർത്ഥിക്കും. പിന്നെ മേജർ ലൂക്ക് ഇവരൊക്കെ എനിക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്നവരാണ്. എൻ്റെ അടുക്കൽ വരുന്ന വീട്ടിലോ അവർ വന്നാലും അവരെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ആര് വന്നാലും പ്രാർത്ഥിക്കും. അതൊക്കെ എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഏത് വഴിയിലൂടെയാണെങ്കിലും ദൈവം വന്നേ ഉള്ളൂ. നമ്മളെല്ലാവരും പല രൂപത്തിൽ പറയുന്നതല്ലാതെ ദൈവമല്ല ഒന്ന് തന്നെയാണ്. ഏത് വഴിയിലൂടെ പ്രാർത്ഥിച്ചാലും അൾട്ടിമേറ്റായിട്ട് ഒരു ഒരു എന്താണ് ഒരു ഒരു ശക്തിയുണ്ട്. ആ ശക്തി പല വഴിയിലൂടെ നമ്മൾ പോകുന്നതേ ഉള്ളൂ, പക്ഷെ ആ ശക്തിയല്ല ഒന്ന് തന്നെയാണ്. അപ്പോൾ അത് നമുക്ക് അതീതമായ അല്ലെങ്കിൽ പ്രകൃതി ഒരു സത്യമാണ് ദൈവം. അതിന് നമ്മൾ പല പേരിട്ട് വിളിക്കുന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ഏത് പ്രാർത്ഥനയും ദൈവത്തിനടുക്കലെത്തും എന്നുള്ളത് കൊണ്ട് പാസ്റ്റർമാരൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ തിരഞ്ഞെടുപ്പ് വന്നാൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കന്യാസികളൊക്കെ എനിക്ക് വേണ്ടി ഉപവാസം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഞാൻ കോട്ടയത്തും പ്രവർത്തിക്കുമ്പോൾ എനിക്ക് വേണ്ടി ആഴ്ചകളോളം ഞാൻ ജയിക്കാൻ വേണ്ടി ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചിട്ടുള്ള കന്യാസി അമ്മമാരെ എനിക്കറിയാവുന്നതാണ്. കൂട്ടപ്രാർത്ഥനകൾ നടത്താറുണ്ട് അവർ. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് പെന്തക്കോസ്ത് സഭകൾ തന്നെ അവരെല്ലാ വിശ്വാസികളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. പാസ്റ്റർമാരൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അത് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതെ, ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം ഞങ്ങളുടെ സുഹൃത്ത് വലയം തന്നെ പാസ്റ്റർ കെ സി ജോണിന്റെ കാര്യം പറഞ്ഞു, പാസ്റ്റർ സാം ജോർജ് അങ്ങനെയുള്ള വളരെ പിന്നെ ഡാഡിയുടെ മകൻ ഇപ്പം ഉണ്ട്. അതെ അതെ അതെ, തീർച്ചയായിട്ടും പാസ്റ്റർ വത്സൻ അബ്രഹാം, അങ്ങനെയുള്ള എല്ലാ ആൾക്കാരും. അതെ അതെ അതെ, പാസ്റ്റർ വത്സൻ അബ്രഹാം അങ്ങനെയുള്ളവരോടെല്ലാം താങ്കളുടെ സുഹൃത്ത് വലയം താങ്കൾ കത്ത് സൂക്ഷിക്കുന്നു. എങ്കിലും ഏകസത്യ ദൈവമായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയും രക്ഷകനാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയും ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആ താങ്കൾക്കുള്ള ഒരു ജനസേവകൻ എന്ന നിലയിൽ താങ്കളുടെ സേവനത്തിന് ശക്തി പകരുന്നതിന് വേണ്ടി ഞങ്ങൾ ഞാൻ ബൈബിൾ കോഴ്സ് പാസ്സായിട്ടുള്ള ആളാണ്. ഒരു അതിനെപ്പറ്റി താങ്കൾ അല്പം പറഞ്ഞേക്കാം. പഴയ നിയമത്തിൽ ഞാനൊരു സ്കൂൾ വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ തന്നെ അന്നൊരു അതൊരു ഇവാഞ്ചലിക്കൽ സഭയുടെ ആയിരുന്നു. അത് ഒരു കോഴ്സ് ഞാൻ പാസ്സായതാണ്. അന്ന് എസ് എൽ സി പാസ്സായി കഴിഞ്ഞപ്പോൾ ഞാൻ ആ കോഴ്സ് പാസ്സായത്. അപ്പോൾ ആ ഭാവി ജീവിതത്തിൽ എനിക്ക് അതുകൊണ്ട് വലിയ പ്രയോജനം ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മൾ ബൈബിൾ കോട്ട് ചെയ്ത് സംസാരിക്കാനും ബൈബിളിലുള്ള കാര്യങ്ങൾ ആളുകളോട് പറയാനും ഒക്കെ നമുക്ക് ഒത്തിരി അവസരങ്ങൾ കിട്ടിയിട്ടുള്ളത്. അതെ, ആർക്കും അറിയാത്തൊരു പുതിയ കാര്യമാണ്. അത് തീർച്ചയായിട്ടും. അത് ഞാൻ പറയാനൊരുങ്ങിയത് പ്രത്യേകിച്ച് കേരള നിയമസഭയിൽ ബൈബിൾ വാക്കിങ്ങൾ കോട്ട് ചെയ്ത് സംസാരിക്കുന്ന നമ്മുടെ നേതാക്കന്മാരുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി താങ്കൾ ഇപ്പോഴും വല്ലപ്പോഴുമെങ്കിലും ബൈബിൾ വായിക്കുന്നുണ്ടോ? എങ്ങനെയുണ്ട്? തീർച്ചയായിട്ടും ആവശ്യം വേണ്ടി വരുന്നതാണ്. നമ്മൾ പല കാര്യങ്ങളും റെഫർ ചെയ്യാനും മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളിത് വായിക്കാറുണ്ട്. എന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ എന്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. ഈ ബൈബിൾ പഠന കോഴ്സ് പാസ്? തീർച്ചയായിട്ടും. ഓക്കെ, അതൊരു പോസ്റ്റൽ കോഴ്സ് ആയിരുന്നു. അത് ശരി, അത് ശരി. കറസ്പോണ്ടൻസ് കോഴ്സ് ആയിരുന്നു. അതായത് എല്ലാം വായിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഉള്ളിൽ അതെല്ലാം ഒന്ന് തന്നെയാണ്. അതെ, ഏകസത്യ ദൈവത്തെ തേടിയുള്ള യാത്രയാണ് മനുഷ്യൻ ചെയ്യുന്നത്. അതെ, തീർച്ചയായിട്ടും. ആയിരത്തി തൊള്ളായിരത്തി 1986 ശ്രീ കരുണാകരന്റെ മന്ത്രിസഭയിൽ ഗ്രാമവികസന മന്ത്രിയായിട്ട് ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്നുള്ള നില മന്ത്രി എന്ന നിലയിൽ 28 വയസ്സിൽ, നേരത്തെ ഞാൻ പറഞ്ഞ ഖേദിക്കുന്നു, 28 വയസ്സിൽ താങ്കൾ മന്ത്രിയായി. അതിനുശേഷം ഇപ്പോൾ പടവുകൾ അനവധി കയറി പല രീതിയിലുള്ള രാഷ്ട്രീയ നിലയിൽ പ്രവർത്തിച്ചു. രാഷ്ട്രീയ ജീവിതത്തോട് താങ്കളുടെ മനോഭാവം എന്താണ്? രാഷ്ട്രീയം നല്ലതാണ്. ഒന്നുമല്ല, പ്രത്യേകിച്ച് ഒരു ജനാധിപത്യ രാജ്യത്ത് പാർട്ടി പൊളിറ്റിക്സ് ഉള്ള കാലത്തോളം നമ്മളെ പാർട്ടിയെ കൂടുതൽ, എൻ്റെ അഭിപ്രായത്തിൽ പാർട്ടിയെ കുറേ കൂടി നവീകരിക്കണം. എല്ലാ പാർട്ടികളും കേരളത്തിലും ഇന്ത്യയിലും ഉള്ള പാർട്ടികളുടെ സ്വയം മാറ്റത്തിന് വിധേയമാകണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഇന്ന് കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും പുതിയ ചെറുപ്പക്കാർ പാർട്ടികളിലേക്ക് കടന്നു വരുന്നില്ല. അതൊരു വലിയ ന്യൂനതയാണ്. ഇന്നത്തെ ഇപ്പോൾ ഒരു പ്രത്യേകിച്ച് കേരളത്തിലിപ്പം ഒരു ചെറിയ വീട്, വീട്ടിലൊരു അച്ഛനും അമ്മയും രണ്ട് കുട്ടികൾ, ചെറിയ ഫാമിലിയായിപ്പം അല്ലേ. ഈ രണ്ട് കുട്ടികൾ കുട്ടികളെ നന്നായി പഠിപ്പിച്ചിട്ട് അവരെവിടെയും ജോലി തേടി സ്റ്റേറ്റ്സിലോ അല്ലെങ്കിൽ വിദേശത്തോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ പോകുന്നു. അവരാരും പൊളിറ്റിക്സിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നില്ല. ഇതിൻ്റെ ഫലമായിട്ട് എന്തുകൊണ്ട് ഒരു ക്വാളിറ്റി ഓഫ് പൊളിറ്റിക്സ്, രാഷ്ട്രീയത്തിലേക്ക് ഉള്ള വരുന്ന ആളുകളുടെ ഒരു ക്വാളിറ്റി അത് വർദ്ധിപ്പിക്കേണ്ടിയിരിക്കുന്നു. നല്ല ആളുകൾ കടന്നു വരണം. കാരണം ഇത് രാജ്യസേവനം കൂടെയാണ്. അതെ, രാജ്യത്തിനും ജനങ്ങൾക്കും നല്ല
സേവനം നൽകാൻ കഴിയത്തക്ക നിലയിൽ ഇൻ്റലിജൻ്റായ നല്ല പുതിയ ചെറുപ്പക്കാർ കടന്നു വരണം. അവർ വന്നാലേ പൊളിറ്റിക്സ് ഈസ് നോട്ട് ദ ലാസ്റ്റ് റിസോർട്ട് ഓഫ് എ സ്കൗണ്ടറൽ എന്നുള്ള ചിന്താഗതി തെറ്റാണ്. വാസ്തവത്തിൽ ജനസേവനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാജ്യത്തെ ജനങ്ങളെ ബാധിക്കുന്ന നിയമങ്ങൾ ഉണ്ടാക്കുക, നിയമസഭ എന്നൊക്കെ പറഞ്ഞാൽ അതാണല്ലോ ഉദ്ദേശിക്കുന്നത്, പാർലമെൻറ്റാണിത്. അപ്പോൾ അങ്ങനെ നല്ല ആളുകൾ കടന്നു വരണം, പുതിയ ചെറുപ്പക്കാർ. അത് പട്ടിയിലേക്ക് വരുന്നില്ല എന്നുള്ളതൊരു ന്യൂനതയാണ്. അതിനുവേണ്ടി ശ്രമിച്ചിട്ടുള്ള ഒരാൾ രാജീവ് ഗാന്ധി ധാരാളം ചെറുപ്പക്കാരെ ഈ രംഗത്തേക്ക് കൊണ്ടുവരുമായിരുന്നു. അപ്പോൾ രാഷ്ട്രീയത്തിൽ തന്നെ ഇന്ത്യയിൽ ഇന്ന് ഈ ഗുണ്ടകളും സാമൂഹ്യ വിരുദ്ധന്മാരും ഒക്കെ പൊളിറ്റിക്കൽ പാർട്ടീസിൽ കടന്നു വരുന്നതിനെ പൂർണ്ണമായി ഒഴിവാക്കണം. പ്രത്യേകിച്ച് കേരളത്തിൽ അതില്ല, കേരളത്തിൽ ഒരു പാർട്ടിയിലും അങ്ങനെ പ്രധാനമായിട്ടില്ല. വടക്കേന്ത്യയിൽ ഇപ്പോൾ ഇപ്പോഴും അത് തുടരുന്നുണ്ട്. അതൊക്കെ മാറി ക്വാളിറ്റി ഉള്ള ചെറുപ്പക്കാരായ ആളുകൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലേക്കും കടന്നു വരണം. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സ്വയം നവീകരണത്തിന് തയ്യാറാകണം, അല്ലേ? അതെ, കൂടുതൽ കൂടുതൽ നവീകരണത്തിന് കാലത്തിനനുസരിച്ച് പാർട്ടികൾ മാറണം. തീർച്ചയായിട്ടും അത് മാറുന്നില്ല. അപ്പം അതിൻ്റെ ഫലമായിട്ട് നമ്മൾ ഡെമോക്രസി, ജനാധിപത്യം തന്നെ കൂടുതൽ പ്രതിസന്ധികളെ നേരിടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പാർട്ടി നമ്മുടെ ഇന്ത്യ ഒരു മെച്യൂർ ഡെമോക്രസിയിലേക്ക് വരികയല്ലേ. ഇപ്പോൾ യു എസിനെ പോലെ, യു എസ് 100, 160 വർഷമൊക്കെ ആയി, ഇന്ത്യ 70 വർഷമായിട്ടുള്ളൂ ഡെമോക്രസി ആയിട്ട്. നമ്മൾ മാറി വരികയാണ്. അതിനനുസരിച്ച് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മാറുകയും സ്വയം നവീകരണത്തിന് തയ്യാറാവുകയും ചെയ്താൽ മാത്രമേ ജനങ്ങളുടെ വിശ്വാസം കൂടുതൽ ആർജിക്കാൻ കഴിയുള്ളൂ. ഇപ്പം ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോകാത്ത ആളുകൾ ധാരാളമുണ്ട്, അല്ലേ? അതെ, വോട്ട് ചെയ്യാൻ പോകത്തില്ല. പെന്തക്കോസ്തുകാരല്ലേ വോട്ട് ചെയ്യാൻ പോകണം കേട്ടോ, ചിലർ പോകത്തില്ല. പ്രത്യേകിച്ച് ഈ കോൺഫിഡൻസ് ഈ നമ്മുടെ ഇലക്ഷൻ്റെ സമയത്ത് പാസ്റ്റർ കെ സി ജോൺ അങ്ങനെയുള്ള മത അധ്യക്ഷന്മാർ പ്രത്യേകമായിട്ട് എല്ലാ വിശ്വാസികളോടും പോയി വോട്ട് ചെയ്യുക എന്നുള്ള ഒരു അഭ്യർത്ഥന ആഹ്വാനം. നല്ലതാണ്, ചില ആളുകൾ പോകാറില്ല, അത് അവരോട് പറയണം. അത് ദൈവം നിഷേധമൊന്നുമല്ല, അത് നമ്മൾ രാജ്യത്തെ നിയന്ത്രിക്കേണ്ട കാര്യമാണ്. രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നമ്മുടെ അവകാശമാണ്, അതെല്ലാ പൗരന്മാർക്കുള്ള അവകാശമാണ്, അത് വിനിയോഗിക്കണം. അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ സ്വയം നവീകരിക്കുകയും പരിഷ്കരിക്കുകയും അവരുടെ പ്രവർത്തനങ്ങളിൽ മാറ്റം വരുത്തും. ഞാൻ എൻ്റെ പാർട്ടി അടക്കം, കോൺഗ്രസ് അടക്കം, ഞാനിത് രാഹുൽ ഗാന്ധിയോട് നേരിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. രാഹുൽ ഗാന്ധി അതിന് തയ്യാറാവുന്ന ഒരാളാണ്. പുതിയ കാഴ്ചപ്പാട്, പുതിയ രീതികൾ. ഇന്നിപ്പോൾ പഴയതുപോലെ കോൺഗ്രസ് ഉണ്ടായിട്ട് 130 വർഷമായി എന്ന് പറഞ്ഞാൽ അന്ന് തൊട്ട് അതല്ലോ. മാറുന്ന സാഹചര്യത്തിനനുസരിച്ച് പാർട്ടി പ്രവർത്തനം മാറണം, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മാറണം. എന്നാൽ മാത്രമേ രാജ്യത്തിന് പുരോഗതി ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. തീർച്ചയായിട്ടും ശൈശവപ്രായത്തിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു വളർച്ച ഇല്ലെങ്കിൽ അത് മുരടിച്ചു പോവുകയാണ്. താങ്കളുടെ ജീവിതത്തിൽ, രാഷ്ട്രീയ ജീവിതത്തിൽ രാഷ്ട്രീയക്കാരല്ലാതെ ആരെങ്കിലും താങ്കളെ സ്വാധീനിച്ചിട്ടുണ്ടോ? രാഷ്ട്രീയക്കാരല്ലാതെ ഒത്തിരി മതമേലധ്യക്ഷന്മാർ, ഉദാഹരണം ക്രിസോസ്റ്റം തിരുമേനി, എന്നെ വലിയ ഇഷ്ടമാണ്. എന്നെ എപ്പോഴും സ്വാധീനിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. എപ്പോഴും നമ്മളടുത്ത് ചെന്നാൽ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ, നമുക്ക് നൽകുന്ന സ്നേഹം, അതൊക്കെ വലിയ അമൂല്യമായൊരു സ്വത്താണ്. അപ്പം ഒരു ഉദാഹരണമാണ്. അതുപോലെ ധാരാളം ആളുകൾ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്, എനിക്ക് ഒത്തിരി സഹായങ്ങൾ നൽകിയിട്ടുള്ളവരുണ്ട്. ഇന്ത്യയിലോട്ടായി ഒരു ജൈൻ മുനിയുണ്ട്. ജൈൻ മുനി അദ്ദേഹം ധാർ എന്ന് പറയുന്ന ജില്ലയിലാണ്, മധ്യപ്രദേശ്. ഞാൻ മധ്യപ്രദേശ് ചാർജുള്ള കാലത്താണ്. അതിനെ സ്വാധീനിച്ചിട്ടുള്ള ഒരാളാണ്. ജൈൻസ് എപ്പോഴും വളരെ ഒരു പ്രത്യേക രീതിയിൽ ജീവിക്കുന്നവരാണ്. അവർ ഈ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ കഴിക്കുന്നതൊക്കെ വലിയ പ്രത്യേകതയാണ്. ഭൂമിയുടെ അടിയിലുള്ളതൊന്നും കഴിക്കത്തില്ല, വിളയുന്ന കഴിയത്തില്ല. അതുപോലെ തന്നെ ഇപ്പം അത് ചില സമയത്ത് ആഹാരത്തിലും വലിയ അഹിംസ, അവർ വായപ്പഴം മൂടിയായിരിക്കും തോന്നുന്നത്. അങ്ങനെ പോലും ഒരു പ്രാണി പോലും, അങ്ങനെ പ്രാണിക്ക് പോലും ദോഷമുണ്ടാകുന്നു. അപ്പോൾ അവിടെ ഒരു മുനിയുണ്ട്, ജൈൻ മുനി, എന്നെ ഒത്തിരി സ്വാധീനിച്ചൊരു വ്യക്തിയാണ്. അങ്ങനെ ധാരാളം ആളുകളുണ്ട്. ഞങ്ങളിപ്പോൾ അത് മനസ്സിലാക്കുന്നു, ബൈബിൾ പഠനത്തിലൂടെ യേശുക്രിസ്തുവിൻ്റെ ജീവിതവും മനസ്സിലാക്കുവാൻ തങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഗീതയാണെങ്കിലും ബൈബിളാണെങ്കിലും എല്ലാം വായിക്കും, ഖുറാൻ നന്നായി വായിക്കുന്ന ആളാണ്. നമ്മുടെ ഈ അഭിമുഖം റാപ്പപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. താങ്കൾ എത്രത്തോളം സമയം, പുതിയ പുതിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വളരെ പുതുതായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു താങ്കളുടെ ആ. ഞാൻ സ്ഥിരമായി കുമ്പനാട് കൺവെൻഷനിൽ പോകുന്ന ആളാണ്. അതെ, പോയി പ്രസംഗിക്കുന്ന ആളാണ്. ഏത് കൺവെൻഷൻ വിളിച്ചാലും ഞാൻ പോകുന്ന ആളാണ്. അതെ, ഒരു ആത്മീയ വേദി എന്നുള്ള നിലയിൽ കുമ്പനാട് കൺവെൻഷൻ വിശ്വാസം എല്ലാ വർഷവും പോകും. അതെ, എല്ലാ വർഷവും പോകും. കുറേ വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ ആദ്യം താങ്കളുടെ പ്രവൃത്തി അല്ലെങ്കിൽ രാഷ്ട്രീയ ജീവിതത്തിലേക്ക് കടന്നതിന് ശേഷം ഡൽഹിയിലായിരുന്നു. പിന്നെ എന്നെ സ്വാധീനിച്ചു വരാണ് തമ്പി പാസ്റ്റർ, നമ്മുടെ കോട്ടയത്ത് ഞങ്ങളുമായിട്ട് വലിയ അടുപ്പമായിരുന്നു. ചിങ്ങവനത്തെ തമ്പി പാസ്റ്റർ ഞാനുമായിട്ട് വലിയ അടുപ്പമാണ്.
ഇപ്പോഴും അടുപ്പമാണ്. അങ്ങനെ പേഴ്സണലായിട്ട് ഒത്തിരി പേരുണ്ട്. അതുപോലെ തങ്കു പാസ്റ്റർ, തങ്കു പാസ്റ്റർ എൻ്റെ വീട്ടിലായിരുന്നു പാസ്റ്റർ ആവുന്നതിന് മുമ്പ്. എപ്പോഴും ഒത്തിരി ഒത്തിരി ആളുകളുമായിട്ട് അങ്ങനെ നല്ല സൗഹൃദമുണ്ട്. ഞാൻ പറഞ്ഞത് താങ്കളുടെ പിന്നെ പുനലൂർ ആസ്ഥാനമായിട്ടുള്ള സാമുവൽ പാസ്റ്ററും കുടുംബമായിട്ട് വലിയ അടുപ്പമാണ്. അങ്ങനെ ഒത്തിരി ആളുകളുമായിട്ട് നല്ല ബന്ധമാണ്. സമൂഹത്തിലെ എല്ലാ മത നേതാക്കന്മാരോട് അല്ലെങ്കിൽ ആ ശുശ്രൂഷന്മാരായിട്ട് താങ്കൾക്കുള്ള സുഹൃത്തു പോലെ ഒരിക്കൽ കൂടി ഞാൻ എടുത്ത് പറയാം. ഞാൻ വളരെ കുട്ടിയായിരിക്കുമ്പോൾ നമ്മുടെ വീടിന് അടുത്തൊരു പാസ്റ്റർ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇവരുമായിട്ട് ബന്ധപ്പെടാനുള്ള അവസരമുണ്ട്. അതേ ഒരു അന്ന് സിലോൺ ബെന്തക്കോസ് നമ്മുടെ നാട്ടിൽ അന്ന് അദ്ദേഹമാണ് പ്രചരിപ്പിച്ചത്. അപ്പം അദ്ദേഹമായിട്ട് വലിയ അടുപ്പമായിരുന്നു. അങ്ങനെ അവരോടൊക്കെ നല്ല ബന്ധമാണ്. അപ്പം താങ്കളുടെ രാഷ്ട്രീയ ജീവിതത്തിൽ അല്ലെങ്കിൽ കൂടുതൽ 4 തവണ പാർലമെന്റ് മെമ്പറായിരുന്നു പറഞ്ഞു. അപ്പോൾ ഡൽഹിയിലാണ് താങ്കൾ കൂടുതൽ സമയം അന്ന് ചെലവഴിച്ചത്. 25 വർഷം ഡൽഹിയിൽ. അതെ. അങ്ങനെയെങ്കിൽ കേരളത്തിലെ ഡൽഹിയിൽ നിന്നിരുന്നുവെങ്കിൽ താങ്കൾക്ക് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ 3-ാമനോ അല്ലെങ്കിൽ ഒരുപക്ഷെ 2-ാമനോ എങ്കിലും ആകേണ്ട ഇതുണ്ട്. കേരളത്തിലേക്ക് താങ്കളുടെ ശ്രദ്ധ പതിപ്പിച്ചതുകൊണ്ട് എന്തെങ്കിലും റിഗ്രറ്റ്സ് ഉണ്ടോ? ഇല്ല, അങ്ങനെയല്ല. എന്നെ ഒരു പ്രത്യേക ദൗത്യം ഒന്ന് സോണിയാഗാന്ധി ഏൽപ്പിച്ചതാണ്. സി കെ കരുണാകരനും വലിയൊരു വിഭാഗം ആളുകളും പാർട്ടി വിട്ടു പോയപ്പം എന്നെ പ്രത്യേകം ചുമതലപ്പെടുത്തി വിട്ടതാണ്. ഞാനത് നമ്മുടെ പാർട്ടി ഏൽപ്പിക്കുന്ന ചുമതല സത്യസന്ധമായും ആത്മാർത്ഥമായിട്ടും നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധി എന്നെ ഡൽഹിക്ക് വിളിച്ചതാണ് 2 തവണ. അപ്പോൾ പക്ഷേ ഞാനിവിടെ ഒരു ദൗത്യം ഏറ്റെടുത്ത് നിൽക്കിയല്ലേ. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇപ്പോൾ ഒരു ദൗത്യം ഏറ്റെടുത്തിട്ടുണ്ട്, കേരളത്തിലെ കോൺഗ്രസിനെ തിരികെ കൊണ്ടുവരിക, ഗവൺമെൻറ് തിരികെ കൊണ്ടുവരിക, അതെൻ്റെ ദൗത്യമാണ്. ആ ദൗത്യം നിറവേറ്റാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കാം. ആ ദൗത്യം ഞങ്ങൾ മനസ്സിലാക്കുന്നു. അങ്ങനെയെങ്കിൽ ഒരു തുടർ ചോദ്യം, കേരള നിയമസഭയുടെ ഇലക്ഷൻ നടക്കുമ്പോൾ അടുത്ത കേരള മുഖ്യമന്ത്രി എന്ന നിലയിൽ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാമോ? അതെല്ലാം പാർട്ടിയല്ലേ തീരുമാനിക്കേണ്ടത്. ഞാൻ പറയുന്നത് ശരിയല്ല. പാർട്ടി എന്നെ ഏൽപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ ഭംഗിയായി കൊണ്ടുപോകും. ഏൽപ്പിച്ചില്ലെങ്കിൽ സന്തോഷത്തോട് പാർട്ടിക്ക് കൊണ്ട് പ്രവർത്തിക്കും. അതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. ഞാൻ ആമുഖത്തിൽ പറഞ്ഞതുപോലെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ പൊതുജന സേവന രംഗത്ത് ഇറങ്ങി തൻ്റെ ജീവിതത്തിലെ സിംഹഭാഗവും 25 വർഷത്തോളം ഡൽഹിയിൽ പ്രവർത്തിക്കുക, അതിനുശേഷം കേരളത്തിലെ പാർട്ടി പറഞ്ഞതനുസരിച്ച് കേരളത്തിൽ കടന്നുവന്ന് ആ ദൗത്യ നിർവഹണത്തിൽ ഇത്തരത്തോളം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ശ്രീ രമേശ് ചെന്നിത്തല അവർ ഞങ്ങളോട് ഒപ്പം ഇത്രയും സമയം ചെലവഴിച്ചതിന് നന്ദി. ഞങ്ങളുടെ ഈ ഇൻ്റർവ്യൂ, ഈ മുഖാമുഖ പരിപാടി ഞങ്ങൾക്ക് സാധ്യതമാക്കി തന്ന അമേരിക്കയിലുള്ള ഞങ്ങളുടെ സുഹൃത്തുക്കളും, പ്രത്യേകിച്ച് 1 Point ഹെൽത്ത് സർവീസസിൻ്റെ ഫൗണ്ടർ, അതിൻ്റെ ഓണർ ആയി പ്രവർത്തിക്കുന്ന ശ്രീ സുരേഷ് കുമാർ, അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി രമണികുമാർ, അവരുടെ നന്ദിയെ ഈ തരണത്തിൽ ഞങ്ങൾ അറിയിക്കുകയാണ്. ഞങ്ങൾ ഹൃദയപൂർവ്വമുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ പവർവിഷിൻ്റെ എക്സിക്യൂട്ടീവ് ബോർഡ് മെമ്പർ ആയിരിക്കുന്ന പാസ്റ്റർ ഷിബു ജോസഫ്, അതുപോലെ പവർവിഷിൻ്റെ ഞങ്ങളുടെ എല്ലാ പ്രവർത്തകർ, ബാബു കൊടുന്തറ, വെസ്ലി മാത്യു, പ്രസാദ് തിയാടിക്കൽ, അങ്ങനെയുള്ള എല്ലാ വ്യക്തികളും ഈ ഇൻ്റർവ്യൂ ഇങ്ങനെ സാധ്യതമാക്കി തന്നുള്ള ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി പറയുകയും ഇത്രത്തോളം സമയം ഞങ്ങളെ ശ്രമിച്ച പ്രേക്ഷകരോട് ഞങ്ങൾ നന്ദി പറയുകയും ചെയ്യുന്നു. ശ്രീ രമേശ് ചെന്നിത്തല അവർ, ഈ ഒരിക്കൽ കൂടി താങ്കളുടെ സേവനത്തിന്, താങ്കളുടെ ഈ സമയത്തിന് നന്ദി. തുടർന്നും താങ്കൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിപ്പിച്ചു തരുന്നതിന് സർവേശ്വരനായ ദൈവം അനുഗ്രഹിക്കുമാറായിട്ടെന്ന പ്രാർത്ഥന ഞങ്ങൾ നൽകുന്നു. എല്ലാ സേവനത്തിനും ഒരിക്കൽ കൂടി നന്ദി, ദൈവം അനുഗ്രഹിക്കട്ടെ. വരാനും പ്രത്യേകിച്ച് US ൽ എത്തിയപ്പം ഡാലസിൽ വെച്ച് പൗരുഷമായി സംസാരിക്കാൻ കഴിഞ്ഞാൽ അതിയായ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഞാൻ സുരേഷ് കുമാർ എൻ്റെ മണ്ഡലത്തിൽപ്പെട്ട ആളാണ്, രമണികുമാറും രണ്ടുപേരും എൻ്റെ മണ്ഡലത്തിൽ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ്, ഹരിപ്പാടുകാരാണ്. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ വന്നത് ഞാൻ. അപ്പോൾ ഇവിടെ വച്ച് നിങ്ങളെ കാണാൻ കഴിഞ്ഞൊരു സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് പെന്തക്കോസ് സഭകളിലെ പ്രവർത്തനങ്ങളുമായി വളരെയേറെ അടുത്ത് നിൽക്കുന്ന ഒരാളാണ് ഞാൻ. അത് അതുകൊണ്ട് ഇവരെ എല്ലാവരെയും എനിക്ക് നേരിട്ട് അറിയാവുന്നവരാണ്. അപ്പോൾ സഭകൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പോലും പലപ്പോഴും എന്നെ സമീപിക്കാറുണ്ട്, തിരിച്ച് ഞാനും ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ വെച്ച് ഏതായാലും ഡാലസിൽ വെച്ച് നിങ്ങളെ കാണാൻ കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് സാമിനെ കാണാൻ കഴിഞ്ഞാൽ സന്തോഷമുണ്ട്. ഇവിടെ വെച്ച് നമ്മുടെ സാം പാസ്റ്റർ ഇവിടെ ഇല്ല, അദ്ദേഹം നാട്ടിലാണ്. ഞാനുമായിട്ട് വളരെ വർഷങ്ങളുടെ ബന്ധമുള്ള ആളാണ്. അതായാലും നിങ്ങളെ എല്ലാവരെയും കാണാൻ കഴിഞ്ഞാൽ, ഷിബു, പാറ്റ പ്രസാദ്, അതുപോലെ നമ്മുടെ കൊടുന്തറ ഉൾപ്പെടെയുള്ള എല്ലാവരെയും കാണാൻ കഴിഞ്ഞാൽ, തിയാടിക്കൽ, അദ്ദേഹം ഫാസ്റ്റ് ശ്യാമജോജിൻ്റെ അന്വേഷണം ഞങ്ങൾ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. എല്ലാ വിധത്തിലും മംഗളങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാവരെയും ഒരുമിച്ച് കാണാൻ ഇവിടെ വെച്ചൊരു അവസരം ഉണ്ടായ സന്തോഷമുണ്ട്. പ്രൈസ് ദ ലോർഡ്.